ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോ നിങ്ങൾ കാണുന്നുണ്ടാവും വീഡിയോയിൽ എൻ്റെ കൂടെ ഒരു കടുവ നിൽക്കുന്നുണ്ട്. ഞാൻ ഇരിക്കുന്നതിൻ്റെ കൂടെ ഇത് ഒറിജിനലാണ് എന്ന് വിചാരിച്ച് ഇനി ഞാനിത് പറയാൻ കാരണം, ഇതുപോലെ ഇനി പല വീഡിയോകളും നമ്മൾ കാണാനുണ്ട്. പല മൃഗങ്ങളായിട്ടും പ്രേതങ്ങളായിട്ട് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ഇത് ഏതൊരു കുട്ടികൾക്കും ഇപ്പം ചെയ്യാൻ പറ്റിയ ഒരു സോഫ്റ്റ്വെയറാണത്. സോഫ്റ്റ്വെയർ അല്ല, നമ്മൾ ഗൂഗിൾ ക്രോമില് പുതിയ അപ്ഡേഷനിൽ വന്ന ഒരു പുതിയ ഫീച്ചറാണത്. അതിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. ഇത് എൻ്റെ ഷോപ്പിന്റെ ഉള്ളിലാണ്, ഇവിടെ കടുവയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഒരു കടുവ ഉണ്ടാവും. ഇത് കടുവ മാത്രമല്ല, പല മൃഗങ്ങളും തേക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദീകരണം തരാം. ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ ഗൂഗിൾ ക്രോം തുറന്നിട്ട് അവിടെ നമ്മൾ അതിൻ്റെ സെർച്ചിങ്ങിൽ എന്താ മൃഗങ്ങളെ വേണ്ടത്, അടിക്ക, സ്നേക്ക്, ചീറ്റ, ടൈഗർ എല്ലാം ഉണ്ട്. ഇതിലടിച്ചിട്ട് വ്യൂ ഇവിടെ ഫസ്റ്റ് കാണും, വ്യൂ 3D എന്നുള്ള ഈ ഓപ്ഷൻ നിൽക്കുക. ഇത് നെക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കാണാം. പിന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് ഈ സാധനം കാണാം. അത് ഞാനിപ്പോൾ ഒരു സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഇതാ ഈ സ്ഥലത്ത് ഇവിടെ ഈ പാമ്പിനെ കൊണ്ടുവരികയാണ് ഞാൻ. ഇത് കണ്ട, ഇതിപ്പോൾ നമുക്കിങ്ങനെ കയ്യ് കൊടുത്തിട്ട് നമ്മൾ കയ്യമിൽ വെക്കുക. ഇതിങ്ങനെ മുകളിലേക്ക് കയറി കയറി വരും. അങ്ങനെ ചെയ്യുക ഒക്കെ ചെയ്യുക. ഇത് ഗൂഗിൾ ക്രോമിൻ്റെ പുതിയ അപ്ഡേഷനിൽ വന്ന ഒരു പുതിയ ഫീച്ചറാണ്. അപ്പോൾ ഇനി ഇതുപോലെ പല വീഡിയോകൾ ഇറങ്ങാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് ഏത് ചെറിയ കുട്ടികൾക്കും ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. ഇത് ഒരു അറിവിനു വേണ്ടി ഞാനിത് എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുന്നു. ഏതൊരു അറിവും ചെറുതല്ല. അബ്ബാസ് വേങ്ങര.